റേഷൻ കടകളിൽ നീല വെള്ള കാർഡുകൾക്കുള്ള ഗോതമ്പ് വിതരണം നിലച്ചു. ഗോതമ്പ് വിളവെടുപ്പ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ടും ഗോതമ്പ് വിഹിതം വെട്ടിക്കുറച്ചത് ബഹുഭൂരിപക്ഷത്തെയും ബാധിച്ചു. ഗോതമ്പിന്റെ വിളവെടുപ്പിൽ റെക്കോർഡ് വർധനവുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഗോതമ്പ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന നീലക്കാർഡുകാരെയാണ് ഇത് കാര്യമായി ബാധിച്ചത്. റേഷൻ കാര്യത്തെപ്പറ്റി പറയുമ്പം APL കാർഡ് അതായത് NBNS കാർഡ് ആ കാർഡിന് വെള്ള കാർഡിന് ഗോതമ്പില്ല, അതുപോലെ ആട്ടിയില്ല. അതിൻ്റെ രണ്ടാമത്തെ കാർഡ് NBNS എന്ന് പറഞ്ഞാൽ നീല കാർഡ്, ആ കാർഡിനും ആട്ടിയില്ല, ഗോതമ്പും കിട്ടാത്തത് ഒന്ന് രണ്ട് മാസമായി. അപ്പോൾ ഇങ്ങനെ റേഷൻ ഇതല്ല. മറ്റ് പിഗ് കാർഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് കാർഡ്, ആ കാർഡിന് അരിയെല്ലാം സാധാരണ പോലെ കൊടുക്കുന്നുണ്ട് മോശമില്ലാത്ത രീതിയിൽ. പിന്നെ AAY അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽപ്പെട്ടതാണ്. അതിനും സ്പെഷ്യൽ അരിയും PMG അരിയും PMGKY എന്ന് പറഞ്ഞൊരു അരിയും സാധാരണ റേഷനും വേണ്ടത്ര കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് കാർഡിനും വിപുലമായ സഫലമായ രീതിയിൽ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. വെള്ളക്കാട്ടുകാർക്കും നിലവിൽ ഗോതമ്പ് ലഭ്യമല്ല. പൊതുവിതരണ സമ്പ്രദായത്തെ ആശ്രയിക്കുന്നവർക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. ഇക്കൂട്ടർക്കുള്ള ഗോതമ്പ് വിഹിതം പടിപടിയായി താഴ്ത്തി ഇപ്പോൾ തീർത്തും ഇല്ലാതാക്കിയിരിക്കുകയാണ്. പൊതുവിതരണ സമ്പ്രദായത്തിലുള്ള ഗോതമ്പ് വിതരണം ഇല്ലാതായതോടെ വിപണിയിൽ ഗോതമ്പിന്റെ വില ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന വരുമാനമുള്ള ഏറെ പേരും ഗോതമ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായുണ്ട്. വിളവെടുപ്പ് നന്നായതോടെ കേന്ദ്ര സർക്കാർ ഗോതമ്പ് കയറ്റുമതി വർദ്ധിപ്പിച്ചതാണ് പ്രധാനമായും പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. അടുത്തെങ്ങും ഇത് പുനഃസ്ഥാപിക്കാൻ ഇടയില്ലെന്നും പറയപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.